നമസ്കാരം കിച്ചൻ കോർണറിലേക്ക് സ്വാഗതം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഓൺലൈൻ കുക്കിംഗ് കോൺടെസ്റ്റിന്റെ റിസൾട്ട് അനൗൺസ്മെന്റുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്തതിന്റെ സന്തോഷ സൂചകമായിട്ട് എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ഓൺലൈൻ കുക്കിംഗ് കോൺടെസ്റ്റ് നടത്തുകയുണ്ടായി ഒരുപാട് എൻട്രികൾ ലഭിച്ചു അതിൽ നിന്നും 23 എൻട്രികളാണ് നമ്മൾ പബ്ലിഷ് ചെയ്തത് എല്ലാ എൻട്രികളും ഒന്നിനൊന്നിന് മികച്ചവയായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഓരോ എൻട്രികൾക്കും കൊടുത്ത വ്യൂസിന്റെയും ലൈക്സിന്റെയും കമന്റ്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ 7 എൻട്രികളാണ് ഫൈനൽ റൗണ്ടിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ആ 7 എൻട്രികളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് എൻട്രി നമ്പർ 11 അനില ടോംസി താങ്കരി എൻട്രി നമ്പർ 23 ജാസ്മിൻ ബൈജു മാംഷകരി എൻട്രി നമ്പർ 15 ഐശ്വര്യ എസ് ആലപ്പുഴ എൻട്രി നമ്പർ 2 ബിൻസി തോമസ് കോതമംഗലം എൻട്രി നമ്പർ 10 അശ്വതി അനൂപ് മാലി എൻട്രി നമ്പർ 3 ഷാരൻ സൂസൻ ആലപ്പുഴ ആൻഡ് എൻട്രി നമ്പർ 1 ഗായത്രി രവികുമാർ എടുത്തുവ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാ കണ്ടസ്റ്റന്റിനും പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ 7 പേരിൽ നിന്നും 1, 2, 3 സ്ഥാനത്തിന് അർഹരായവരെ കണ്ടെത്തുക എന്നത് അല്പം ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നു അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു 3-അംഗ ജഡ്ജിംഗ് പാനലിനെ നിയമിച്ചിരുന്നു ആ ജഡ്ജസിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താണ് സമയം ആദ്യത്തെ ജഡ്ജ് MVTV രുചിക്കൂട്ട എന്ന പരിപാടിയിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ശ്രീ ഷിഹാബ് സാർ ആയിരുന്നു റേഡിയോ മീഡിയ വില്ലേജിലെ റേഡിയോ ജോക്കിയാണ് അദ്ദേഹം ഒരു മജീഷ്യനാണ് യൂട്യൂബറാണ് ചങ്ങനാശ്ശേരി ക്രിസ്തുയോധി കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഷിഹാബ് സാർ ആയിരുന്നു ആദ്യത്തെ ജഡ്ജ് രണ്ടാമത്തെ ജഡ്ജ് ശ്രീമതി അഞ്ജു അലക്സാണ്ടർ ദുബായ് ബേസ്ഡ് കേക്ക് മേക്കറാണ് അഞ്ജു പ്രൊഫഷണൽ കേക്ക് മേക്കറാണ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം വളരെ ലൈവായിട്ട് നിൽക്കുന്ന ആളാണ് അഞ്ജു മൂന്നാമത്തെ ജഡ്ജ് പ്രൊഫസർ ഡീന എടത്വ സെന്റ് ലൂഷ്യസ് കോളേജ് അധ്യാപികയാണ് വ്യത്യസ്തമായ പാചക അഭിരുചിയുള്ള ആളാണ് പ്രൊഫസർ ഡീന ഈ 3 വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഈ 3 ജഡ്ജസ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട എൻട്രികൾ ഓരോന്നും വളരെ കൃത്യതയോടെ വിലയിരുത്തി ഓരോ എൻട്രീസിന്റെയും പെർഫോമൻസ് വൈസ് ക്വാളിറ്റി വൈസ് വെറൈറ്റി റെസിപ്പി വൈസ് അങ്ങനെ പല മാനദണ്ഡങ്ങളില് ഏറെ കൃത്യതയോടെ നടത്തിയ വിലയിരുത്തലില് 1, 2, 3 സ്ഥാനത്തിന് അർഹരായവരെ നിർണയിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വിജയികളെ അനൗൺസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് യൂട്യൂബിലെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള കാർത്തിക് ശങ്കർ വെബ് സീരീസ് ഫെയിം ഡോണ അന്നയാണ് റിസൾട്ട് അനൗൺസ്മെന്റുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കീടാണു പ്രണയം ലവ് കാതൽ മിജിയോരം ഇനിയവളെ അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിംസിലെ നായികയായി സെലിബ്രിറ്റീസ് ഇന്റർവ്യൂവറായി ആങ്കറിംഗ് മോഡലിംഗ് രംഗത്തെല്ലാം സജീവ സാന്നിധ്യമായിട്ടുള്ള ഡോണയെ നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാം ഹായ് ഞാൻ ഡോണ പ്രിയാസ് കിച്ചൺ കോർണർ എന്ന യൂട്യൂബ് ചാനൽ നടത്തിയ ഓൺലൈൻ കുക്കിംഗ് കോൺടെസ്റ്റിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് 23 എൻട്രികളിൽ നിന്ന് ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 7 എൻട്രികളായിരുന്നു ജഡ്ജസിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും അവർക്ക് ലഭിച്ചിട്ടുള്ള ലൈക്സ് വ്യൂസ് കമന്റ്സ് വാച്ചിംഗ് വ്യൂവേഴ്സ് ഇവയുടെ അടിസ്ഥാനത്തിലും തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് എൻട്രി നമ്പർ 11 അനില ടോംസി തായങ്കരി ഫോർ ഹെർ റെസിപ്പി ചിക്കൻ റോൾ രണ്ടാം സ്ഥാനം 2 വ്യക്തികളാണ് നേടിയിരിക്കുന്നത് എൻട്രി നമ്പർ 15 ഐശ്വര്യ എസ് ആലപ്പുഴ ഫോർ ഹെർ റെസിപ്പി അറബിക് ചിക്കൻ കബ്സ ആൻഡ് എൻട്രി നമ്പർ 23 ജാസ്മിൻ ബൈജു മാമ്പുഴക്കരി ഫോർ ഹെർ വെറൈറ്റി റെസിപ്പി പനിക്കൂർക്ക ബജി 22 എൻട്രികളെ പിന്നിലാക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എൻട്രി നമ്പർ 2 ബിൻസി തോമസ് കോതമംഗലം ഫോർ ഹെർ റെസിപ്പി നാടൻ കൊഞ്ചിതയിൽ വിജയികളായ എല്ലാവർക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അതോടൊപ്പം പ്രിയാസ് കിച്ചൻ കോർണർ എന്ന ഈ യൂട്യൂബ് ചാനലിന് എന്റെ എല്ലാവിധ ആശംസകളും ചാനലിലെ വ്യൂവേഴ്സ് ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഓണാശംസകൾ
Stay home, stay safe. Thank you. For results, ellavarum ketallo. Nammude first prize winner, Srimathi Bincy Thomas from Kodamangalam, for her nadan superb recipe konjithigal. Appam vijayikku ella vidha abhinandanangalum. Nammude prize amount aya 5k udan thanne bank account lode transfer cheyyunnathaanu. അതുപോലെ തന്നെ നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ നമ്മൾ മെയിൽ ചെയ്യുന്നതാണ്. അപ്പൊ തുടർന്നും പുതിയ രുചികളുമായി വൈവിധ്യമാർന്ന പ്രോഗ്രാംസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.